ഇന്ന് ദിലീപിന്റെ സ്വന്തം വസതിയായ ആലുവയിലെ പത്മസരോവരത്തിൽ നടന്നത് തികച്ചും നാടകീയമായ സന്ദർഭങ്ങളാണ്. അതായത് തികച്ചും സിനിമാറ്റിക് ആയിട്ടുള്ള സംഭവ വികാസങ്ങളാണ് അവിടെ അരങ്ങേറിയത്. പോലീസുകാർ എത്തുന്നു, പോലീസുകാർ അകത്ത് കയറാൻ ശ്രമിക്കുന്നു, അകത്ത് കയറാൻ അവർ തടസ്സപ്പെടുത്തും തോറും പോലീസുകാർ മതില് ചാടി കയറുന്നു, അകത്ത് മിന്നൽ പരിശോധന നടത്തുന്നു, ദിലീപിനെ കൺമുന്നിൽ വെച്ച് തന്നെ മാധ്യമങ്ങളെല്ലാം ഓടിക്കയറുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് ആ വീടിനുള്ളിൽ സംഭവിച്ചത്. ഇവിടെ പോലീസുകാർ എത്തി എന്ന് അറിയിച്ച ഉടനെ തന്നെ ആരുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോണ്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ മതില് ചാടിക്കയറുന്നതും ഗേറ്റ് ചാടിക്കയറുന്നതുമായിട്ടുള്ള വിഷ്വൽസ് ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. മാധ്യമങ്ങളെല്ലാം ഇതറിഞ്ഞ് അവിടെ ഓടിക്കയറുകയായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് മാധ്യമങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായി അകത്തു നിന്നൊരു ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി, ഇന്ന് ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാകില്ല എന്നും അറസ്റ്റ് ഉണ്ടാകില്ല എന്നും ഇന്ന് സെർച്ച് മാത്രമേ ഉള്ളൂ എന്നും അറിയിച്ചു കഴിഞ്ഞു. സിനിമയെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഇന്ന് പത്മസരോവരത്തിൽ പോലീസ് എത്തിയത്. അപ്രതീക്ഷിതമായി ക്രൈംബ്രാഞ്ചിന്റെ 20 അംഗ സംഘമാണ് റെയ്ഡിനെത്തിയത്. ആലുവയിലെ പത്മസരോവരത്തിന് പൂട്ടുണ്ടായിരുന്നു അപ്പോൾ. ദിലീപ് കൊച്ചിയിലെ മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലാണെന്ന് പോലീസിനും മനസ്സിലാക്കിയിരുന്നു. ദിലീപും കാവ്യം അകത്തില്ല എന്ന് കരുതി തന്നെയാണ് ഇവർ ആ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് അകത്തേക്ക് വിളിച്ചു പറഞ്ഞത്. ദിലീപ് ദുബായിലേക്ക് കടന്നു കളയുമെന്ന് നേരത്തെ തന്നെ വാർത്തകളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞാണ് പത്മസരോവരത്തിലേക്ക് തിരിച്ചെത്തിയത്. ആലുവയിലെ വീട്ടിലെത്തിയ പോലീസ് വീട് പരിശോധനയ്ക്കുള്ള കോടതി ഉത്തരവും കരുതിയിരുന്നു. ദിലീപും കാവ്യയും ഇല്ലെന്ന് കരുതിയെത്തിയ പോലീസ് അടച്ചിട്ട ഗേറ്റാണ് കാണാനായത്. ഇതോടെ പോലീസ് മതില് ചാടി കടക്കാൻ തുടങ്ങുകയായിരുന്നു. ഇതറിഞ്ഞ ദിലീപിന്റെ സഹോദരി എത്തി വാതിൽ തുറന്നു നൽകുകയും ആയിരുന്നു. വീടിനകത്ത് ജോലിക്കാരും സഹോദരിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സമയമായിരുന്നു പോലീസുകാർ പ്രവേശിച്ചത്. ഈ സമയം ദിലീപും കാവ്യം അവിടെ ഇല്ല എന്നും മുങ്ങിയെന്നും സൂചനകൾ ഉണ്ടായിരുന്നു. പിന്നീട് ദിലീപിനെ തിരിച്ചു വരുത്തിയതാണോ എന്ന് പോലും ഇപ്പോൾ വ്യക്തമല്ല. എന്നാൽ പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥൻ പറയുന്നത് അകത്ത് ദിലീപ് ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ദിലീപിന്റെ വീട്ടിൽ അപ്പോൾ തന്നെ രണ്ടുപേരാണ് എത്തിയത്. ഒന്ന് ബ്രേക്കിംഗ് ന്യൂസ് കണ്ടെത്തിയ അനുജനും മറ്റൊന്ന് ദിലീപിന്റെ അഭിഭാഷകനായ ഫിലിപ്പ് അച്ചായനും. ഇവർ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒഴുകുകയായിരുന്നു. ഇതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചപ്പോൾ അനുജൻ പറഞ്ഞത് ഞാൻ ബ്രേക്കിംഗ് കണ്ട് വന്നതാണ് എന്നാണ്. ബാക്കി ഒരു കാര്യവും അവിടെ ആർക്കും അറിയില്ലായിരുന്നു എന്ന് വ്യക്തമായാണ് ഇവർ പറയുന്നത്. വെള്ളിയാഴ്ച വരെയും ആരും അറസ്റ്റ് ചെയ്യില്ല എന്ന് കോടതിയുടെ ഉത്തരവുള്ളത് കൊണ്ടാണ് അനൂപ് ധൈര്യമായി പത്മസരോവരത്തിൽ പോലീസിന്റെ മുമ്പിൽ ഞെളിഞ്ഞു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അനൂപ് റെയ്ഡ് സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ അതിനിർണായകമായ നീക്കങ്ങളാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. ഇന്ന് അതിനെ ചുറ്റിപ്പറ്റിയുള്ള റെയ്ഡല്ല അവിടെ നടക്കുന്നത്. പകരം അവിടെ ഒരു പെൻഡ്രൈവ്, അതായത് നടി ആക്രമിക്കപ്പെട്ട വിഷ്വൽസ് അടങ്ങുന്ന ഒരു പെൻഡ്രൈവ് തപ്പിയാണ് ക്രൈംബ്രാഞ്ച് അവിടെ എത്തിയത്. ഗേറ്റിന് പുറത്ത് ഉദ്യോഗസ്ഥർ ഏറെ നേരം കാത്തുനിന്നിട്ടായിരുന്നു അകത്തേക്ക് കയറാൻ പോലും അവരെ സമ്മതിച്ചത്. ഇതൊക്കെ ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്, ദിലീപിന്റെ കയ്യിൽ എത്രമാത്രം പവർ ഉണ്ടെന്നും ഈ സെർച്ച് ദിലീപ് എത്ര മണിക്കൂർ മുമ്പ് അറിഞ്ഞതാണെന്നും ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഈ ഒരവസ്ഥയിൽ എപ്പോഴും വീട്ടിലുണ്ടാവേണ്ട ദിലീപും കാവ്യയും ഇങ്ങനെ അടച്ചു പൂട്ടി ബന്ധസ്ഥരായിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇത്ര നേരമായിട്ടും അകത്ത് എന്തൊക്കെ നടന്നു എന്ന് ഊഹിക്കാനും നമ്മൾ പൊട്ടന്മാരല്ല. ഈ റെയ്ഡ് ഈ ഒരു അവസാന നിമിഷം നടത്തിയത് ഇവരുടെ ഒരു അനാസ്ഥയായി തന്നെ കാണണം. പക്ഷേ കോടതിയുടെ ഉത്തരവോടുകൂടി മാത്രമേ ഇവർക്ക് എന്തും നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുമെന്ന് ദിലീപിന് നേരത്തെ അറിയാമായിരുന്നു എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇപ്പോൾ ശക്തമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇതിന് പ്രധാനമായ കാരണം ദിലീപ് കഴിഞ്ഞ കേസുമായി ബന്ധപ്പെട്ട, അതായത് ഈ കേസിന്റെ ആദ്യ സമയത്തൊക്കെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയുമായി ദിലീപ് ആ കേസ് അന്വേഷണത്തിന്റെ ഇടയ്ക്ക് 23 തവണ ഫോൺ കോൾ വിളിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല ആ സമയത്തെ ഈ കേസിലായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇദ്ദേഹമാണ് ചോർത്തിക്കൊടുത്തത് എന്ന തരത്തിൽ സംശയിക്കുന്ന വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിന് ഉന്നതരായ ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യം ഇപ്പോൾ ഇവിടെ സാധൂകരിക്കപ്പെടുകയും വെളിപ്പെടുത്തിയിരിക്കുകയുമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ റെയ്ഡ് വിവരങ്ങൾ ചോർന്നോ എന്ന് തന്നെ സ്ഥിരീകരിക്കാനാവാത്ത അവസ്ഥയാണ്. കാരണം തന്നെ പോലീസ് അവിടെ എത്തിയപ്പോൾ ഉണ്ടായ ഈ നാടകീയമായ സംഭവങ്ങളാണ് ഇതിന്റെ പ്രധാന അടിസ്ഥാനം. പക്ഷേ ഇന്ന് ആ റെയ്ഡിന്റെ സമയത്ത് എന്തെങ്കിലും തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ, നാളെ ദിലീപ് അറസ്റ്റിലായി കഴിഞ്ഞാൽ, പിന്നീട് ദിലീപ് ഒരിക്കലും പുറം ലോകം കാണാനാകാത്ത രീതിയിൽ പോലീസുകാർ അടയ്ക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ കാരണം നാളെ ഗൂഢാലോചനയുടെ പേരിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്താലും കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഊരിപ്പോയി
പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കേസുമായി, നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് എന്തെങ്കിലും ബലമായിട്ടുള്ള ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ദിലീപിനെ പുറത്തിറക്കാനാവില്ല. അതിനു മുൻപ് പോലീസ് റെയ്ഡ് നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ